എടത്തിരുത്തി ചൂലൂരിൽ തനിച്ചു കഴിഞ്ഞിരുന്ന വയോധികയ്ക്ക് സംരക്ഷകരായി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തും കയ്പമംഗലം ജനമൈത്രി പോലീസും. പരേതനായ വലിയകത്ത് സെയ്തുവിന്റെ ഭാര്യ 85 വയസ്സുള്ള കൊച്ചാമിനിക്കാണ് ഗ്രാമപഞ്ചായത്തിന്റെയും ജനമൈത്രി പോലീസിന്റെയും ഇടപെടലിലൂടെ സംരക്ഷണമൊരുക്കിയത്. മക്കളില്ലാത്ത കൊച്ചാമിന ഭർത്താവ് മരിച്ചതോടെ ഒറ്റമുറി വീട്ടിൽ തനിച്ചാണ് കഴിഞ്ഞിരുന്നത്. അയൽവാസികളാണ് ഭക്ഷണവും മറ്റും നൽകിയിരുന്നത്. എന്നാൽ പ്രായാധിക്യം കൊണ്ട് അവശതയായതോടെ ആമിനയ്ക്ക് ഭക്ഷണമുൾപ്പെടെ കഴിക്കാൻ പ്രയാസമാവുകയായിരുന്നു. സ്വന്തമായി എണീക്കാൻ പോലും പരസഹായം വേണ്ടി വന്നതോടെയാണ് സമീപവാസികൾ പഞ്ചായത്തിനെയും ആരോഗ്യവകുപ്പിനെയും പോലീസിനെയും വിവരമറിയിക്കുന്നത്. തുടർന്ന് അവശനിലയിൽ കിടന്നിരുന്ന കൊച്ചാമിനിയെ കയ്പമംഗലം ജനമൈത്രി പോലീസും പഞ്ചായത്ത് അധികൃതരും എത്തി പ്രാഥമിക പരിശോധനകൾ നടത്തിയ ശേഷം വലപ്പാട് സി പി ട്രസ്റ്റിന്റെ ആംബുലൻസിൽ കൊടുങ്ങല്ലൂർ ദയ അഗതി മന്ദിരത്തിലേക്ക് മാറ്റുകയായിരുന്നു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു, വാർഡംഗം ഗിരിജ, കയ്പമംഗലം എസ് ഐ ഹരികരൻ, സി പി ഒ ധനേഷ്, ജനമൈത്രി അംഗം ഷെമീർ എളയടത്ത്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഒ സി ബി കൌൺസിലർ ദിവ്യ അബീഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനോയ്, ജെ പി എച്ച് എൻ സുമ, പൊതുപ്രവർത്തകരായ പി പി സലീം, ഷെമീർ വലിയകത്ത്, നാസർ കോടഞ്ചേരി, നിഷ കുഴിക്കണ്ടത്തിൽ സുബൈദ അബ്ദുൾ ജബാർ, ഷെഫീഖ് കണ്ണൻ, ദയ അഗതിമന്ദിരം നടത്തിപ്പുകാരായ ജലീൽ, നസീമ ജലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.